ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ മീലാസ് മുള്ളമ്പാറ. മീലാസ് ടെക് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷിഹാബിൻ്റെ മക്കയിലേക്കുള്ള യാത്രയുടെ 80th ദിവസമാണ് ഇന്ന്. 80th ദിവസം ഇന്നലെ രാത്രി ഷിഹാബ് ഒരു 4 മണിക്ക് പുലർച്ചെ 4 മണിക്ക് യാത്ര പുറപ്പെട്ടു. കുച്ചാമൻ സിറ്റിയിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. കുച്ചാമൻ സിറ്റിയിൽ നിന്ന് ബവർപുര, റാണാസാർ, നിമോട് എന്നീ ഗ്രാമങ്ങളിലൂടെ നടന്ന് ഇപ്പോൾ നിമോഡിലുള്ള വൈറ്റ് ഹൗസ് ഹോട്ടലിലാണ് താമസിക്കുന്നത്. 2-3 ദിവസമായി രാത്രിയിലാണ് ഷിഹാബ് നടക്കുന്നത്. ജനബാഹുല്യം കൊണ്ട് ഇപ്പോൾ പോകുന്ന ഈ സ്റ്റേറ്റ് ഹൈവേയിലൂടെ പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, ഈ റോഡ് ആകെ ബ്ലോക്ക് ആവുന്നതുകൊണ്ട് രാത്രിയിലാണ് ഇപ്പോൾ സഞ്ചാരം. എന്നാലും രാത്രിയിലും ജനം തടിച്ചു കൂടുന്നു. ഏകദേശം 1000-ത്തോളം പേർ രാത്രിയിലും ഷിഹാബിനെ പിന്തുടരുന്നുണ്ട്. അപ്പോൾ ഷിഹാബ് 4 മണിക്ക് പുറപ്പെട്ട് രാവിലെ 8 മണിക്കുള്ളിൽ നിമോഡിലുള്ള വൈറ്റ് ഹൗസ് ഹോട്ടലിലെത്തി. ഷിഹാബ് ഇനി ജയ്പൂരിൽ കൂടി യാത്ര ചെയ്യുകയില്ല. ജയ്പൂരിൽ അജ്മീറിൽ നിന്ന് നാഷണൽ ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണ് ഇപ്പോൾ ഷിഹാബ് നടക്കുന്നത്. ഇനി ഈ സ്റ്റേറ്റ് ഹൈവേ കുച്ചാമൻ സിറ്റിയിൽ നിന്ന് ഭവൻപുര, റാണാസാർ, നിമോഡ്, ഖാത്തീർ, കിഥാനി, മൗലാസർ, കിച്ചക്, പവാദ, ദൗലത്പുര, ഷേഗാബസ്നി, ഡിഡ്വാന, ഇന്ദ്രപുര, റാംപുരിയ, മിറാട്ടി മാർവാഡ്, ബോച്ചി, ഗനേരി, ദാനി റിഡ്മൽ, സൽസാർ, ഫത്തേപൂർ, രത്നഗർ, സാദുൽപൂർ, ലാസേരി. ലാസേരിയിലെത്തിയാൽ പിന്നെ കുറച്ച് ദൂരം പോയാൽ ഗോത്യൻബാരി. അത് ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും ബോർഡറാണ്. ഗോത്യൻബാരിൽ നിന്ന് സൗനിവാസ്, സിവാനി, ബർവ, ചൗധരിവാസ് എന്നിവയായി ഹിസാർ സിറ്റിയിലെത്തുന്നു. ഹിസാർ ഹരിയാനയിൽ രാജസ്ഥാൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞ ബോർഡർ, ഗോത്യൻബാരി ബോർഡർ പഞ്ചാബിൻ്റെ അല്ല, രാജസ്ഥാൻ്റെയും ഹരിയാനയുടെയും ബോർഡറാണ് ഗോത്യൻബാരി. ഗോത്യൻബാരിയിലേക്ക് ഇനി ഷിഹാബിന് നടക്കാനുള്ളത് 283 കിലോമീറ്ററാണ്. ഗോത്യൻബാരി 253 കിലോമീറ്റർ വരും. ഗോത്യൻബാരിൽ നിന്ന് ബോർഡർ കടന്ന് സൗനിവാസ്, സിവാനി, ബർവ, ചൗധരിവാസ് വഴി ഹിസാറിലേക്ക്. ഹിസാർ ആണ് വലിയ സിറ്റിയാണ്. രാജസ്ഥാൻ്റെയും ഹരിയാനയുടെയും അടുത്തുള്ള ഒരു സിറ്റിയാണ് ഹിസാർ. ഹിസാർ എത്തുന്നതിന് മുന്നേ 52 ബൈപ്പാസ് വഴി ദേവേയിൽ ബിർ ഹിസാർ വഴി ഹൈവേ, നാഷണൽ ഹൈവേ 9 കടക്കുകയും, ഈ നാഷണൽ ഹൈവേ 9 എന്നത് ഡൽഹി സിർസ ഹൈവേ ആണ്. അതിലൂടെ ജിഡ്ഡി, ചിക്കൻവാസ്, അഗ്രോഹ, ബോഡാഹോസ്നക്, കാരാകേരി, ബഡോപാൽ, ധൻകർ എന്നിവ വഴി ഫത്തേഹാബാദിൽ എത്തുകയും
ചെയ്യും. പക്ഷേ ഫത്തേഹബാദ് സിറ്റിയിലേക്ക് തിരിയാതെ ബൈപ്പാസിലൂടെ, അതായത് സർവീസ് റോഡിലൂടെ തിരിഞ്ഞ് ഖാൻ മുഹമ്മദ്, ബാഗുവാലി, തെഹസിൻ സിറ, ഡിങ്ക്, മോറിവാല എന്നിവയിലൂടെ പോയി സിർസ സിറ്റിയിൽ ടച്ച് ചെയ്യുകയും ആ സിറ്റിയിലേക്ക് കടക്കാതെ ഹൈവേ 9 ബൈപ്പാസിലൂടെ സഹ്റാൻ, കൈറേഖാൻ, സാഹുവാല, ഓദാൻ, ചോർമാർക്കേര, മിത്ര, സന്മത്കേര, മണ്ടി ഡോബുവാലി എന്ന മണ്ടി ഡോബുവാലിയിലെത്തുകയും ചെയ്യും. ഈ മണ്ടി ഡോബുവാലി ഒരു സിറ്റിയാണ്. മണ്ടി ഡോബുവാലി സിറ്റിയിൽ പോകാതെ ഈ ഹൈവേയിലൂടെ ഷിഹാബ് നടന്നു പോകും. ഈ മണ്ടി ഡോബുവാലിയാണ് ഹരിയാന പഞ്ചാബ് ബോർഡർ. അങ്ങനെ മണ്ടി ഡോബുവാലി ബോർഡറിലൂടെ പഞ്ചാബിൽ കടന്ന് പിന്നെ നാഷണൽ ഹൈവേ 9 പോകുന്നത്. NH 54 പ്രവേശിച്ച് സൻഗഡ് കലാൻ, ജോഡ്പൂർ റൊമാന, ബത്തിൻഡവാല, ഗിൽപട്ടി, ബോഖ്ര, ഹർറായ്പൂർ, ചാക്ക് ചണ്ടൻവാല, ബജാക്കാന, ഗോന്ധാര, ബർഗരി, റാംസർ, കോട്ട്കപൂരെ ബൈപ്പാസ്, ദഹനെ, ഖത്തർ, ജണ്ട്വാല, മുഡ്കി, കോട്ട്കാറോർ, ഷേഖ്വാൻ, സിറ, മാക്കു, ജോണക്കൈ, ചാക്ക് സർഹലി, ബൻവലിപ്പൂർ, റസൂൽപൂർ, അലന്തിപൂർ, ബാച്രെ, അമൃതർ സിറ്റി. ബാച്രയിൽ നിന്ന് അമൃതർ സിറ്റിയിലെത്തുകയും സിറ്റിയിലേക്ക് അമൃതസറിലെത്തുകയും അമൃതസർ സിറ്റിയിലേക്ക് പോകാതെ ചൗക്കി കോട്ട് മിക്സിംഗ് റൗണ്ട് എബൌട്ട് വഴി ബാബാ ദീപ് സിംഗ് റോഡിലൂടെ ലാഹോരി ഗേറ്റിൽ നിന്നും NH 354 പ്രവേശിച്ച് ഹരിപുര മെയിൻ റോഡിലൂടെ ഗ്രാൻഡ് ട്രങ്ക് റോഡിൽ പ്രവേശിക്കുകയും അതിലൂടെ പ്രവേശിച്ച് കത്താനിയാൻ, കാസ, ചിണ്ടൻ, ഗാരിൻഡ, അട്ടാരി വഴി വാഗയിലെത്തും. അവിടെ നിന്നാണ് ഷിഹാബ് അട്ടാരി ഗേറ്റിലൂടെ പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുകയും പാകിസ്ഥാനിലെ ആസാദി ഗേറ്റിലൂടെ പാകിസ്ഥാനിൻ്റെ തെരുവിലൂടെ ഷിഹാബ് നടത്തം ആരംഭിക്കുകയും ചെയ്യും. ഇപ്പോൾ നിമോഡിലുള്ള ഷിഹാബിൻ്റെ ഹിസാർ, അതായത് ഹരിയാനയിലുള്ള ഹിസാർ സിറ്റിയിലേക്ക് 275 കിലോമീറ്ററാണ്. ഇപ്പോഴുള്ള നിമോഡിൽ നിന്ന് ഹരിയാന ബോർഡറായ ഗോത്തിയൻബാരിയിലേക്ക് 223 കിലോമീറ്ററും അതായത് ഷിഹാബിന് ഇപ്പോൾ ഹരിയാന ബോർഡറിലെത്താൻ 223 കിലോമീറ്ററാണ്. ഹരിയാന ബോർഡറിൽ നിന്ന് ഹിസാർ എന്ന ഹരിയാന സിറ്റിയിലേക്ക് 52 കിലോമീറ്ററും വരും. അതായത് ഇപ്പോൾ നിമോഡ്, ഗോത്തൻബാരി 223 കിലോമീറ്റർ, പിന്നീട് ഗോത്തൻബാരി, മണ്ടി ഡാബ് വാലി എന്ന് പറഞ്ഞാൽ പഞ്ചാബ് ഹരിയാന ബോർഡർ, അങ്ങോട്ട് 202 കിലോമീറ്ററും പഞ്ചാബ് ബോർഡറായ മണ്ടി ഡാബി വാലിയിൽ നിന്ന് വാഗാ അതിർത്തിയിലേക്ക് 245 കിലോമീറ്ററുമാണ് ഉള്ളത്. അതായത് നിമോഡിൽ നിന്ന് ഇപ്പോൾ താമസിക്കുന്ന വൈറ്റ് ഹൗസ് ഹോട്ടലിൽ നിന്ന്
വാഗ ബോർഡറിലേക്ക് 690 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഷിഹാബിന് നടക്കാൻ. ഷിഹാബ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്തുള്ള ആദവനാട്ടിൽ നിന്ന് ആണ് യാത്ര ആരംഭിച്ചത്. ആദവനാട്ടിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് 6 കിലോമീറ്ററാണ്. വളാഞ്ചേരി നാഷണൽ ഹൈവേ 66 വളാഞ്ചേരിയിൽ നിന്ന് ഗോവയിലേക്ക് 640 കിലോമീറ്ററും ഗോവയിൽ നിന്ന് പനവേൽ, അത് നാഷണൽ ഹൈവേ 44 പനവേൽ വരെ 555 കിലോമീറ്ററും പനവേലിൽ നിന്ന് ഗോത്ര വരെ 510 കിലോമീറ്ററും അത് നാഷണൽ ഹൈവേ 44 തന്നെയാണ്. രാജസ്ഥാൻ ബോർഡറായ ബിച്ചിവാരയിലേക്ക് ഗോത്രയിൽ നിന്ന് 150 കിലോമീറ്ററുമാണ്. ബിച്ചിവാരയിൽ നിന്ന് ജയ്പൂരിലേക്ക് 505 കിലോമീറ്ററാണ്. പക്ഷേ ഇപ്പോൾ ജയ്പൂരിലേക്ക് ഷിഹാബ് പോകുന്നില്ല. ജയ്പൂരിൽ നിന്ന് ഹരിയാന ബോർഡറായ ഗോത്യൻബാലിലേക്ക് 250 കിലോമീറ്റർ ആയിരുന്നു. ഇത് ഏകദേശം കണക്കാക്കും. ഷിഹാബ് ഇപ്പോൾ അജ്മീറിൽ നിന്ന് നാഷണൽ ഹൈവേ വിട്ട് സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണ് തിരിഞ്ഞത്. സ്റ്റേറ്റ് ഹൈവേയിലൂടെ ഷിഹാബ് നടന്നത് കുച്ചാമൻ സിറ്റി അടങ്ങുന്ന ആ സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണ്. ജയ്പൂരിൽ നിന്ന് ഗോത്യൻബാരിലേക്കുള്ള ഏകദേശം അതേ ദൂരമായിരിക്കും. ആ ദൂരമായ 280 കിലോമീറ്റർ തന്നെയാണ് ഷിഹാബിന് ഈ ഹരിയാന ബോർഡറായ ഗോത്യൻബാരിയിലേക്ക് ഈ കുച്ചാമൻ സിറ്റിയിലുള്ള സ്റ്റേറ്റ് ഹൈവേ വഴി ഏകദേശം 275-280 കിലോമീറ്റർ തന്നെയാവും. പിന്നീട് ഗോത്യൻബാരിൽ നിന്ന് സിർസവൈ മണ്ഡി ഡെബി വാലിയിലൂടെ ഉള്ളത് ഏകദേശം 202 കിലോമീറ്ററാണ്. ഒരു 200 കിലോമീറ്റർ മണ്ടി ഡെവിയാലിൽ നിന്ന് 245 വാഗയിലേക്ക് 245 കിലോമീറ്ററുമാണ്. ഇന്ത്യയിൽ ഷിഹാബിന് നടക്കാനുള്ളത് 3100 ഏകദേശം 3100 കിലോമീറ്ററാണ്. ഇങ്ങനെ ഷിഹാബ് നടന്ന് അടുത്ത് പാകിസ്ഥാൻ, അതിനുശേഷം ഇറാൻ, ഇറാഖ്, അതിനുശേഷം കുവൈത്തിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് കടക്കുകയും പിന്നീട് മക്കയിലേക്ക് പ്രവേശിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു വീഡിയോയുമായി അടുത്തു വരാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി 81-ാമത്തെ ദിവസമായ ഷിഹാബിൻ്റെ യാത്ര